ആരാൻ്റെ വീട്ടിൽ കാക്ക ചത്തുനിന്ന് കേൾക്കുമ്പോൾ ഓട്ടനെ കൊടിയും പിടിച്ചിറങ്ങുന്ന നമ്മുടെ പ്രബുദ്ധ കേരളീയർക്ക് രാജ്യത്തെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ സമയമില്ല അല്ലെങ്കിൽ സൗകര്യമില്ല പാർലമെൻറ്റ് തുറക്കുമ്പോഴോ പോകാൻ സമയമില്ല രാമക്ഷേത്രത്തിന് ഇൻവിറ്റേഷൻ കിട്ടിയാൽ സൗകര്യമില്ല പക്ഷേ മതേതരത്വം പറയുമ്പോൾ അങ്ങോട്ടങ്ങ് വഴി ഞെഴുകയാണ് ജാതി സ്നേഹവും നാനാത്ത ഏകത്വവും എല്ലാം അങ്ങോട്ട് ഒഴുകും ഏ ഇപ്പം വേണ്ടേ അടുത്ത പൊട്ടത്തരം ദേവസ്വം ബോർഡിനറിയാത്ത കാര്യങ്ങളെല്ലാം പടച്ചുവിടുക ഈവൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോലും അറിഞ്ഞു കാണുമല്ലേ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രക്കാരറിഞ്ഞ് കാണുകയല്ലായിരിക്കും ഇത്ര കല്യാണം മുടങ്ങി അത്താണ് ഇത്താണ് തൊണ്ണൂറ്റാറ് ജാതകം മാറി മറ്റത് മറിച്ചത് ദൈവമേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ആരാണ് പടച്ചുവിടുന്നതെന്ന് എനിക്കറിയാൻ മല്ലാത്തത് ഇപ്പം ദേവസ്വം ബോർഡ് എന്നിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞ സംഭവമേ അല്ല ഒരു ത്രീ അവേഴ്സ് സിക്സ് ടു നയൻ ഹീൽ കം പ്രൈം മിനിസ്റ്റർ വാട്ട് എവർ ദ മുഹൂർത്തം ദാറ്റ് ടൈം ഫിക്സ് ചെയ്തത് അതിന് മുമ്പ് ഫൈവ് ടു സിക്സ് നടക്കുമത് ആരാണ് ഈ ക്യാൻസൽ ചെയ്ത് അത്താണ് ചെയ്ത് ഈ ന്യൂസൊക്കെ എവിടുന്ന കിട്ടുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതൊന്നും പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കറിയാമല്ലാത്ത കാര്യങ്ങൾ കള്ളത്തരവും പടഞ്ച് വിടാനായിട്ട് ഇവർക്ക് സമയമുണ്ട് ഞാൻ ഞാനതാ പറഞ്ഞത് മതേതരത്വം പറയുമ്പോൾ അങ്ങ് ഒഴുകും എന്തുകൊണ്ട് രാമക്ഷേത്രത്തിൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഇവർക്ക് പോകാൻ സമയമില്ല അല്ലെങ്കിൽ പാർലമെന്റിൽ എന്തുകൊണ്ട് പോയില്ലേ പാർലമെൻറ്റിന് നൂറ് കുറ്റം പറഞ്ഞ് അവിടെ പോയി ടീയെ മേടിക്കാനും ശമ്പളം മേടിക്കാനും എല്ലാം പറഞ്ഞുകൊണ്ട് പോകും അതിനൊന്നും നാണക്കേടില്ല കേട്ടോ പക്ഷേ ഇനാഗ്രേഷന് ഭയങ്കര പ്രശ്നമാണ് ചോദിച്ച ചോക്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ കെറിവിച്ചിരിക്കുന്ന കൊച്ചു പോലെയാണ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് ഞാൻ വരത്തില്ല എനിക്ക് ഞാൻ ചോദിച്ചത് തന്നില്ലല്ലോ ആശയത്തെ ആമാശയം കൊണ്ടോ കൊണ്ടോ അല്ല എതിർക്കേണ്ടത് ആശയത്തെ അതിലും വലിയ ആശയം കൊണ്ടാണ് നമ്മൾ ജയിക്കേണ്ടത് ആരാധനാലയം തുടങ്ങുമ്പോൾ നമുക്ക് എന്തിനാണ് പിണക്കവും ബഹിഷ്കരണവും നമ്മൾക്ക് പറ്റിയെങ്കിൽ പോവുക ഇല്ലെങ്കിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ വിടുക അതിന് അത് പറ്റത്തില്ല അത് തുറക്കുന്നത് ആരാണ് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇതൊന്നും ആവശ്യമില്ലല്ലോ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുക പോവുക ഇപ്പോൾ ഈ ജാതി മതവും ഈ പറയുന്നവർ ഇതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു വേർതിരിവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അല്ലെ എല്ലാവരും വിളിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ബി മുരളീധരൻ സ്മൃതി ഇറാനി ഇവരെല്ലാം മോസ്ക് സന്ദർശിച്ചത് ഇതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കൂ ഗ്രേറ്റ് മോസ്ക് സന്ദർശിക്കുക ഒക്കെ ചെയ്തത് അങ്ങനെ ഒരു ഏകത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മാത്രം ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല എന്തുകൊണ്ട് സോ ഈ പൊളിറ്റിക്സൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സെൻട്രൽ മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ ആൾക്കാർ അത് മരത്തിൽ കാണും സോ ഇപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ ഗുരുവായൂർ സംബന്ധമായിട്ടുള്ള പ്രചരണങ്ങൾ എല്ലാം തന്നെ അവിശ്വസനീയമാണ് അത് വെറും കെട്ടുകഥകൾ മാത്രമാണ് എനിക്ക് ചെറുപ്പക്കാരോട് യൂത്തിനോട് ഒരു അഡ്വൈസ് ഉണ്ട് അല്ലെ എൻ്റെ അഡ്വൈസ് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ ഒരു കാരണം പഴയ ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അവരുടെ എല്ലാം പഴയ മാമൂലാണ് അല്ലേ അപ്പം നമ്മളൊരു കാര്യത്തിന് കൊടിയും പിടിച്ചിറങ്ങുമ്പോൾ നമ്മൾ എന്തിനാണ് ഇറങ്ങുന്നത് പോലീസിൻ്റെ അടി കൊള്ളാനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ആ അടി കിട്ടുന്നത് ഒരു വാലിഡ് റീസണിന് വേണ്ടിയാണോ നമ്മൾ മേടിക്കുന്നത് ഏത് അടി എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് സമരത്തിന് ഇറങ്ങുക ആവശ്യമില്ലാത്ത കാര്യത്തിന് കൊടിയും പിടിച്ചിറങ്ങാതെ ആവശ്യമുള്ള കാര്യത്തിന് കൊടി പിടിക്കുക